מי שיניח את נשקו וישיב את חטופנו, נאפשר לו לצאת ולחיות. ובאותה מידה אני אומר, מי שיפגע בחטופנו... ישראל, איראן ידרי, נרתיה ויומאקרמנם, קרטיבום, שקטאומן. ഞങ്ങളതിൻ്റെ എല്ലാ ലക്ഷ്യവും നേടിയെടുത്തു. ഇറാനിലുടനീളം ഞങ്ങൾ വ്യോമാക്രമണം നടത്തി. ഇറാൻ്റെ തലസ്ഥാന നഗരിയായ ടെഹ്റാനിൽ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ 200-ലധികം സൈറ്റുകളിൽ വ്യോമാക്രമണം നടത്തി. 100-ലധികം വിമാനങ്ങൾ, ഇസ്രായേലിൻ്റെ പോർ വിമാനങ്ങൾ ഇറാൻ്റെ ആകാശത്ത് നിരവധി മണിക്കൂർ പറന്നു. ഇറാൻ്റെ പ്രതിരോധശേഷിയെയും അതുപോലെ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന മിസൈലുകൾ ഉണ്ടാക്കുന്നതിനുള്ള കഴിവിനെയും ഞങ്ങൾ തകർത്തു. ഇറാനെതിരായിട്ടുള്ള ആക്രമണം കൃത്യവും ശക്തവുമായിരുന്നു. ഒരു ഇറാനിയൻ പൗരനെയും സിവിലിയനെയും ഈ ആക്രമണത്തിൽ ഇസ്രായേൽ വധിച്ചിട്ടില്ല. ജനങ്ങൾക്കെതിരെയല്ല ഈ യുദ്ധം, ഒരു മതത്തിനെതിരെയുമല്ല ഈ യുദ്ധം. ഇറാൻ്റെ ആണവ ശക്തിക്കെതിരെയും ഇറാൻ്റെ സൈനിക ശക്തിക്കെതിരെയും ഇറാൻ്റെ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനെതിരെയുള്ള ശക്തിക്കെതിരെയുമാണ് ഈ യുദ്ധം ഇസ്രായേൽ നടത്തിയത്. അതിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും ഞങ്ങൾ നേടിയെടുത്തു. എന്നാൽ ഞങ്ങൾ അമേരിക്കയ്ക്ക് നൽകിയ വാക്ക് പാലിച്ചു. ഇറാൻ്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചിട്ടില്ല. ഇറാൻ്റെ എണ്ണ കേന്ദ്രങ്ങളും എണ്ണ ഫാക്ടറികളും ഇസ്രായേൽ കത്തിച്ചിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഗൾഫിനെ ഞങ്ങൾ മാറ്റിമറിക്കുമായിരുന്നു. പക്ഷേ അമേരിക്കയ്ക്ക് ഞങ്ങൾ നൽകിയ ഉറപ്പ് പാലിച്ചു. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളും ഇറാൻ്റെ എണ്ണശാലകളും ഞങ്ങൾ തകർക്കുകയോ തൊടുകയോ പോലും ചെയ്തിട്ടില്ല. 7 October ഹമാസിൻ്റെ ആക്രമണത്തിൽ ഹീബ്രൂ കലണ്ടർ വാർഷികം ആഘോഷിക്കുന്ന ചടങ്ങിലാണ് ഞാൻ ലോകത്തോട് ഈ വിവരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. 100 ബലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു. 100 ബലിസ്റ്റിക് മിസൈലാണ് ഈ ആക്രമണത്തിൽ ഇറാൻ ഉപയോഗിച്ചതെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടു. ഇറാനെ അനുകൂലിക്കുന്നവർ ഇരുന്ന് കരയേണ്ടി വരും. കാരണം ഇറാൻ്റെ 200 ബാലിസ്റ്റിക് മിസൈലിനും ഇസ്രായേലിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല. ഒരു ഇസ്രായേലി സൈനികൻ്റെ ശേഷിയെപ്പോലും തകർക്കുവാൻ സാധിച്ചിട്ടില്ല. ഇസ്രായേലിൻ്റെ ആണവ ആയുധ ശേഖരത്തിനോ വ്യോമ പ്രതിരോധ സംവിധാനത്തിനോ വ്യോമ സേനയുടെ കഴിവിനെയോ ഒന്നും ഇറാൻ നടത്തിയ 200 ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തെയും ബാധിച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ പ്രതിരോധം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ താഡ് മിസൈൽ വന്നു. താഡ് വന്നതോടെ എത്ര ബാലിസ്റ്റിക് മിസൈൽ ഇറാനിൽ നിന്ന് വന്നാലും ഇസ്രായേലിനെ ഇനി അത് ബാധിക്കുകയില്ല. ഞങ്ങൾ ഞങ്ങളുടെ വാഗ്ദാനം പാലിച്ചു. ഞങ്ങളുടെ വ്യോമസേന ഇറാനെ ആക്രമിക്കുകയും ഇറാൻ്റെ പ്രതിരോധശേഷിയെ പ്രതിരോധ ആയുധ നിർമ്മാണത്തെ തകർക്കുകയും ചെയ്തു. ഇറാൻ നീരാളികളുടെയും ഹിസ്ബുള്ളകളുടെയും ഹമാസിൻ്റെയും പിടിയിലാണ്. ഞങ്ങൾ ഇറാൻ്റെ ഭരണകൂടമായ നീരാളിയുടെ തല അടിച്ചു തകർത്തു. അവരെ അടിച്ചമർത്തുകയും ഇത്തരം മേഖലകളെ ഭീഷണികളെയും ഞങ്ങൾക്കെതിരായിട്ട് വരുന്ന പ്രതിരോധങ്ങളെയും ഞങ്ങൾ ഇല്ലാതാക്കി. കൃത്യവും മാരകവും ആശ്ചര്യകരവും ലോകത്തിന് വളരെ വ്യക്തമായ സന്ദേശം നൽകുന്നതുമായിട്ടുള്ള ആക്രമണമാണ് ഞങ്ങൾ നടത്തിയത്. ഞങ്ങളെ ഇസ്രായേലിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും അവിടെയെല്ലാം ലോകം മുഴുവൻ ഞങ്ങളുടെ കൈകൾക്ക് എത്തുവാനുള്ള നീളമുണ്ട് എന്ന് ഈ ആക്രമണത്തിലൂടെ ഞങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ യുദ്ധത്തിന്റെ 387 ദിവസത്തിലെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ബലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രം പൂർണ്ണമായിട്ടും തകർത്തു. ബലിസ്റ്റിക് മിസൈലുകൾ ശേഖരിച്ചു വെച്ചിരുന്ന ഇറാന്റെ ഫാക്ടറി ഗോഡൌൺ തകർത്തു. ഇറാൻ 20 രണ്ട് പതിറ്റാണ്ടുകൾ എടുത്ത് വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയും ഫാക്ടറിയുമാണ് ഇസ്രായേൽ തകർത്തത്. അതോടൊപ്പം ഇസ്രായേലിലേക്ക് എപ്പോഴും ലെബനോനിൽ നിന്നും അയച്ചിരുന്നത് ഇറാൻ നിർമ്മിതമായിട്ടുള്ള ഡ്രോണുകളായിരുന്നു. ഇറാന്റെ ഡ്രോൺ നിർമ്മാണ ഫാക്ടറി ഇസ്രായേൽ തകർത്തു. മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് 70 റോക്കറ്റുകൾ അയച്ചിരിക്കുന്നു. ഈ 70 ആകാശത്ത് വെച്ച് പൊട്ടിച്ച് ചിതറി കളഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ. ടെൽ അവീവിൽ ചാവേ സ്ഫോടനമുണ്ടായി. ഇസ്രായേലിന്റെ ഏറ്റവും
മർമ്മ പ്രധാനമായിട്ടുള്ള നഗരത്തിൽ ചാവേർ സ്ഫോടനം, ഒരാൾ മരിച്ചു, 32 ഇസ്രായേലികൾക്ക് പരിക്കേറ്റു. ലെബനോനിൽ ഉണ്ടായ വളരെ രൂക്ഷമായിട്ടുള്ള പോരാട്ടത്തിൽ 4 ഇസ്രായേലി സൈനികരെ ഹിസ്ബുള്ള വധിച്ചു. ഇവിടെ 35 ഹിസ്ബുള്ളകളെ ഇസ്രായേൽ സൈന്യവും വധിച്ചു, 14 ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗാസയിൽ നരകം, ഗാസയിൽ നരകാവസ്ഥ തുടരുന്നു എന്നാണ് 387-ാമത്തെ യുദ്ധ ദിവസത്തിന്റെ ഒരു അപ്ഡേഷൻ. വടക്കൻ ഗാസയിലെ ആശുപത്രികളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ആശുപത്രികളിൽ ഒളിച്ചു പാർത്തിരുന്ന ഹമാസിന്റെ ഏജന്റുമാരെ ഇസ്രായേൽ സൈന്യം വധിച്ചു. ഗാസയിലെ ഷാത്തി അഭയാർത്ഥി ക്യാമ്പ് ഇസ്രായേൽ ആക്രമിച്ചു. ഇവിടെ മീഡിയ ഭീഷണം ധരിച്ച് 3 ഹമാസ് തീവ്രവാദികളെ വധിച്ചു എന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു. ഇതിൽ ഏറെ പേരും അൽജസീറയുടെ ആളുകളായിരുന്നു. ഗാസയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ യുദ്ധക്കെടുതി, പട്ടിണി മരുന്ന് കിട്ടാതെ ഇങ്ങനെ മരിച്ചവർ 45 പേർ ആയിരിക്കുന്നു. ഇതാണ് യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട ഈ ദിവസത്തിലെ 387-ാമത്തെ ദിവസം ഒക്ടോബർ 27-ാം തീയതിയിലെ അപ്ഡേഷൻ. ഇറാനെ തിരിച്ചടിച്ച് ഇറാന്റെ സകല കഴിവുകളും ആവേശവും ഒക്കെ തകർത്തതിനു ശേഷം ഇപ്പോൾ ഇസ്രായേൽ ഇറാനിലേക്ക് യുദ്ധത്തിന് പോയ വിമാനങ്ങളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ടെല്ലവീവിൽ ഇറാനിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഇന്ധനങ്ങൾ നിറയ്ക്കുന്നതിന്റെയും ആയുധങ്ങൾ യുദ്ധവിമാനത്തിൽ മിസൈലുകൾ കയറ്റുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ അടങ്ങിയ ചിത്രങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടു. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കുവാനുള്ള ഇറാന്റെ കഴിവുകളെ പൂർണ്ണമായിട്ടും തകർത്തു. മാത്രമല്ല ഇത് വീണ്ടെടുക്കുവാൻ ഇറാന് കൂടുതൽ സമയം ആവശ്യമാണ്. കാരണം കഴിഞ്ഞ 20 വർഷം കൊണ്ടാണ് ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുവാനുള്ള കഴിവുകളും അതിന്റെ സാങ്കേതിക വിദ്യയും ഫാക്ടറിയും ഒക്കെ ഇറാൻ കൈവശപ്പെടുത്തുകയും നിർമ്മിക്കുകയും ചെയ്തത്. അത് പൂർണ്ണമായിട്ടും ഇസ്രായേൽ തകർത്തിരിക്കുന്നു. അമേരിക്കൻ ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരം റിപ്പോർട്ടുകൾ യുദ്ധ വിശകലനം ചെയ്യുന്നവർ നടത്തിയിരിക്കുന്നത്. ഇതോടൊപ്പമുള്ള ദൃശ്യങ്ങളിൽ കാണാം, ഇസ്രായേൽ ഇപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇറാനിൽ ഏതൊക്കെ ആക്രമണങ്ങളാണ് നടത്തിയത്, ഇറാന്റെ ഏതൊക്കെ ഫാക്ടറികൾ, ആയുധ നിർമ്മാണ ഫാക്ടറികൾ, ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രം, അതിന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ആയിരക്കണക്കിന് സൂക്ഷിച്ചിരുന്ന ഗോഡൌൺ എല്ലാം തകർന്ന് തരിപ്പണമായി. ഹിസ്ബുള്ളകൾക്ക് ഇവിടുന്നാണ് ആയുധങ്ങൾ വിതരണം ചെയ്തത്. അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലിന്റെ വലിയ ശേഖരവും ഫാക്ടറിയും ഇറാനിൽ നിന്ന് തകർത്തതോടെ ഇറാന്റെ ചിറകുകൾ അരിഞ്ഞു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ചിറകില്ലാത്ത ഇറാൻ, കരയുന്ന ഖൊമേനി. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഖൊമേനി ഫ്രെയിമിൽ വന്ന് പറഞ്ഞത്, ഇറാൻ ഇസ്രായേൽ ഒരു ചില്ലറക്കാരനല്ല, ഇസ്രായേലിനെ കുറഞ്ഞു കാണരുത്, ഈ ആക്രമണത്തെ നമ്മൾ വില കുറച്ചോ അല്ലെങ്കിൽ ചെറുതായും കാണരുത് എന്ന് ഖൊമേനി പറഞ്ഞു. ഖൊമേനി പതിവിന് വിപരീതമായി സങ്കടപ്പെട്ടും വിഷമത്തോടെയുമാണ് അവസാനം അദ്ദേഹം ഫ്രെയിമിൽ വന്നത്. ഇറാനെ ആക്രമിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഖൊമേനി ഒരു മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് അല്ലെങ്കിൽ വീഡിയോയിൽ വന്ന് സംസാരിക്കുന്നത്. അദ്ദേഹം തിരിച്ചു വെല്ലുവിളികൾ നടത്തിയില്ല. ലോകത്തെ ഇസ്ലാമിക തീവ്രവാദികളെ എപ്പോഴും ഹരവും അല്ലെങ്കിൽ ആവേശഭരിതവും ജൂതർക്കെതിരെ യുദ്ധത്തിന്റെ കാഹളങ്ങൾ മുഴക്കി സംസാരിക്കുന്ന, മസലി മുഴപ്പിക്കുന്ന ഖൊമേനി ഈ അവസരത്തിൽ വളരെ പതുങ്ങിയ ശാന്തമായ സ്വരത്തിലാണ് സംസാരിച്ചത്. കാരണം കിട്ടേണ്ടത് ഖൊമേനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇറാന്റെ ആ മിസൈൽ നിർമ്മാണ ബാലിസ്റ്റിക് നിർമ്മാണ ഫാക്ടറിയാണ് തകർത്തത്. എത്രയോ ബില്യൺ കണക്കിന് ഡോളറാണ് ഇറാൻ ഈ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടത്. എത്ര പേർ മരിച്ചു എന്ന് വ്യക്തമല്ല എങ്കിലും ഇറാൻ തന്നെ പറയുന്നത് ഇന്നത്തെ അപ്ഡേഷനിൽ 4 സൈനികർ മരിച്ചു എന്നാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇറാനിൽ നിന്ന് വരുന്ന അപ്ഡേറ്റുകൾ. മറ്റേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ യുദ്ധത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് മുമ്പ് പറഞ്ഞതുപോലെ ഇറാന്റെ കഴിവുകൾ തകർത്തുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ആക്രമണമാണ് നടത്തിയത്. അമേരിക്കയ്ക്ക് കൊടുത്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളോ എണ്ണ ശേഖരങ്ങളോ അല്ലെങ്കിൽ എണ്ണ ശുചീകരണശാലകളോ എണ്ണക്കിണറുകളോ ഒന്നും തകർത്തിട്ടില്ല. ജനങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല. ഒരു സിവിലിയനെ പോലും ഈ യുദ്ധത്തിൽ വധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇറാന്റെ പൊതുമേഖലാ സംവിധാനങ്ങളെ ഒന്നും തൊട്ടിട്ടില്ല. ഒരു രാജ്യത്തിനോട് എത്രമാത്രം ആദരവും അല്ലെങ്കിൽ അവരോട് എത്രമാത്രം ബഹുമാനവും പുലർത്തി അവരെ തകർക്കാമോ, അതാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത്. ഇറാന്റെ പൊതു ഗതാഗതത്തെയോ അല്ലെങ്കിൽ പൊതുജനങ്ങളെയോ അല്ലെങ്കിൽ സിവിലിയന്മാരെയോ ഒന്നും ബാധിക്കാതെ, അവരെ ഒന്നും ആക്രമിക്കാതെ ഇറാന്റെ സൈനിക ശേഷിയെ മാത്രമാണ് ഇസ്രായേൽ തകർത്തത്. ഇസ്രായേലിലേക്ക് നിരന്തരമായിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വിടുന്ന ആ കേന്ദ്രം, ഇറാന്റെ കേന്ദ്രം തകർത്തു. ബാലിസ്റ്റിക് മിസൈൽ
ഉപയോഗിക്കുന്ന കേന്ദ്ര നേതൃത്വം, അതുപോലെ ഇറാൻ എപ്പോഴും ഹിസ്ബുള്ളയ്ക്ക്, ലെബനോണിലെ ഹിസ്ബുള്ളയ്ക്ക് ഡ്രോണുകൾ കൊടുത്ത് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നു. ഇത്തരത്തിൽ ഡ്രോൺ നിർമ്മിക്കുന്ന ഇസ്രായേലിന്റെ ഇറാന്റെ ഫാക്ടറി തകർത്തിരിക്കുന്നു. അതുകൂടാതെ ഇത്തരത്തിലുള്ള 100-ലധികം കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി. ഇറാനിലുടനീളം വ്യോമാക്രമണം നടത്തിയെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഇത് ഇറാൻ സൈന്യത്തിന്റെ, ഇറാന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ നട്ടെല്ലും തലച്ചോറും തകർക്കുവാൻ ഇസ്രായേലിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ യുദ്ധവിജയം. പണ്ടത്തേതുപോലെ ഒരാക്രമണം വരുമ്പോൾ ജിഹാദി ഇറാനും അല്ലെങ്കിൽ ഹമാസും ഹൂദികളും അതുപോലെ തന്നെ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയും ഒക്കെ ഇസ്രായേലിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് എങ്ങോട്ടെങ്കിലും ഈ റോക്കറ്റ് കത്തിച്ചു വിട്ടാൽ മതി, മിസൈൽ കത്തിച്ചു വിട്ടാൽ മതി, ഇസ്രായേലിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചെന്ന് വീഴട്ടെ, അത് ജനവാസ കേന്ദ്രമാണെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സ് ആണെങ്കിലും ആശുപത്രി ആണെങ്കിലും ഇറാനിലെ പൊതുസ്ഥലങ്ങളാണെങ്കിലും എവിടെയെങ്കിലും ഇറാന്റെ ഭൂമിയിലേക്ക് എങ്ങനെയെങ്കിലും ഈ തൊടുത്തുവിട്ട് ഈ സാധനം ഒന്ന് താഴേക്ക് വീഴ്ച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ഇറാനും ഇറാന്റെ പ്രോക്സികളും നടത്തുന്ന ആക്രമണം. അതേസമയം ഇസ്രായേൽ അങ്ങനെയല്ല നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ കൃത്യമായിട്ട് ഉത്തരവാദിത്തോടെയുള്ള, ഇത്രമാത്രം ഉത്തരവാദിത്വവും മനോഹരവുമായിട്ടുള്ള ഒരു യുദ്ധം ലോകത്ത് ഇതിനു മുമ്പ് ഒരിടത്തും നടന്നിട്ടില്ല. പ്രതികാരമല്ല, പ്രതിഷേധമല്ല, കൃത്യമായിട്ടുള്ള ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തു, ആയുധ നിർമ്മാണ ഫാക്ടറികളെ തകർത്തു, ഇറാന്റെ മിസൈൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആയുധ ഫാക്ടറികൾ തകർത്തു. കൃത്യമായിട്ടുള്ള ഒരു ആക്രമണമാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത്, ഈ യുദ്ധത്തിൽ ഇറാൻ ഏറ്റവും അഹങ്കരിച്ചിരിക്കുന്നത് റഷ്യയുടെ പുട്ടിന്റെ അടുത്ത് നിന്ന് വാങ്ങിയ 300 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ്. ഈ 300 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് ടെഹ്റാന്റെയും അതിന്റെ പരിസര പ്രദേശങ്ങളെയും ഒക്കെ ഇറാൻ വളരെ പ്രതിരോധത്തിലാക്കിയിരുന്നു. എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് നിന്ന് റോക്കറ്റോ വ്യോമസേന അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഈ റഷ്യൻ നിർമ്മിത S-300 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അലാം മുഴക്കും, അങ്ങനെ പ്രതിരോധിക്കാം, അങ്ങോട്ട് വെടിയുതിർക്കാം എന്നുള്ള ചിന്തകളൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇസ്രായേലിന്റെ ആക്രമണം. ഇറാന്റെ മിലാഡ് മിസൈൽ ബേസിലെയും അതുപോലെ തന്നെ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ടെഹ്റാന്റെ ചുറ്റും സ്ഥാപിച്ച 300 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും എല്ലാം ഇസ്രായേൽ ഈ ആക്രമണത്തിന് മുമ്പ് നിഷ്പ്രഭമാക്കി, നിർവീര്യമാക്കി. അത്രമാത്രം ശക്തി, ആ ശക്തി കണ്ടാണ് ഇപ്പോൾ ഖൊമേനി പറഞ്ഞിരിക്കുന്നത്, ഇത് ചെറിയ ശക്തിയല്ല, ഇസ്രായേൽ ചെറുതായി കാണരുത് എന്ന് ഖൊമേനി തന്നെ പറഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.